പത്തനംതിട്ടയിൽ കാപ്പാ പ്രതിയെ പാർട്ടിയിലേക്ക് എടുത്തതിനെ കുറിച്ച് വീണ ജോർജിന്റെ പ്രതികരണം. ലീഗിന് എങ്ങനെയാണോ അങ്ങനെയാണ് പത്തനംതിട്ട കോൺഗ്രസിന് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പമാണ്. 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ എത്രയോ ആളുകൾ, 10,000-ക്കണക്കിന് 10,000-ക്കണക്കിന് ആളുകളാണ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നലെ ഈ പറയുന്ന വിഷയം ഒരു 50-60 ആളുകൾ അവരുടെ പ്രവർത്തിച്ച BJP-യും RSS-ഉം ഒക്കെ ആയിരുന്നു. ആ പ്രസ്ഥാനങ്ങൾ വിട്ട് ഇടതുപക്ഷത്തിനൊപ്പം വന്ന ഒരു സാഹചര്യമാണ്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയാണ്. അതിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഞാനും ഞങ്ങൾ കോന്നി MLA ജനീഷ് കുമാറും ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി സഹാവ് KP ഉദയഭാനു പറഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരുവിധ ആശങ്കയുടെ അടിസ്ഥാനമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം, പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അവർ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവര് തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ചെങ്കൊടി എന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത്. അത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ പാശ്ചാത്തലമുള്ള ആളുകൾ ഇത്തരത്തിലേക്ക് ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ആൾക്കാരൊക്കെ ആള് നന്നാവാനും നിങ്ങൾ സംഭവിക്കും. അല്ല, പാർട്ടിയിലേക്ക് വരുന്നതോടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇല്ലാതെ ആകുമോ? ആ പിന്നെ നല്ല ആളുകൾ നന്നാവാനും. വീണ ജോർജ് കപ്പ പ്രതിയെ പാർട്ടിയിലേക്ക് എടുത്തതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്.